ഫുഡെന്ന് പറയുമ്പോൾ എല്ലാ കുടുംബശ്രീയുടെ ഫുഡാണ്, പുറത്തു നിന്ന് ഒന്നും മേടിക്കുന്നില്ല, എല്ലാം ലൈവായിട്ട് ഉണ്ടാക്കുന്ന ഫുഡാണ്. അപ്പൊ നിങ്ങൾക്ക് 100% ഉറപ്പ് പറയാം ഫുഡിന്. എങ്ങനെയുണ്ട് ആളുകളുടെ റെസ്പോൺസ് ഒക്കെ? നല്ല റെസ്പോൺസ് ഉണ്ട്. ആദ്യം ഞങ്ങൾ തുടങ്ങിയപ്പോൾ അത്രയൊന്നും തിരക്കില്ലായിരുന്നു, പക്ഷേ ഇപ്പം ഓരോരുത്തരായിട്ട് വന്നിട്ട് ഓരോ കമന്റ്സും കൊടുക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട് ഈ ഫുഡൊക്കെ ഞങ്ങൾക്ക് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോ ഇന്ന് തക്കാളി റൈസ് ഉണ്ടാക്കിയത്. നമുക്ക് ആദ്യം തൊട്ട് കഞ്ഞി മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഇനി ഇടയ്ക്ക് ഞങ്ങൾ ബിരിയാണി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ കെ എസ് ആർ ടി സി സ്റ്റാഫ് കുറേ ഐറ്റംസ് ഒക്കെ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഇടും. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ് മൂന്നാറിലാണുള്ളത്. മൂന്നാറിൽ കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ട് കുടുംബശ്രീൻ്റെ ഒരു സംരംഭം ഉണ്ട്, പിങ്ക് കഫേ. ബസ്സിനകത്താണ് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്, ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഉള്ളത് എന്താ വെച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. 30-ാം തീയതിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ മിനിസ്റ്റർ പിന്നെ എം എൽ എ സബ് കളക്ടറൊക്കെ കൂടി വന്നാണ് ഇത് ഇനോഗ്രേഷന് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 14 എം എസ് സിമാർ ചേർന്നാണ് ഞങ്ങൾ ഈ പിങ്ക് കഫെ തുടങ്ങിയത്. അതിൽ 4 പേര് ജെൻസ് ആയിട്ടുണ്ട്, ബാക്കിയെല്ലാം ലേഡീസാണ്. ഞങ്ങൾ ഓൾറെഡി ഇവിടെ ദേവികുളം ബ്ലോക്കിലെ 9 പഞ്ചായത്തിലായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുക, ഞാൻ കാന്തല്ലൂർ പഞ്ചായത്തിലാണ് വർക്ക് ചെയ്യുന്നത്. 6 വാർഡിൻ്റെ എം എസ് സി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഓരോ പഞ്ചായത്തിൻ്റെ എം എസ് സിമാരായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെയാന്ന് വെച്ചാൽ 14 പേരിൽ ഞങ്ങൾക്ക് ഷിഫ്റ്റ് ഇട്ടേക്കുന്ന രാവിലെ 5 മണിക്ക് നമ്മളിവിടെ പിങ്ക് കഫേ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 5 മണിക്ക് തുടങ്ങും. 5:30 തൊട്ട് ടീ സ്നാക്സ് കൊടുക്കും. 7 മണി തൊട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇന്നിപ്പോൾ കൊടുത്തത്. ഇന്നത്തെ മെനു നോക്കുകയാണെങ്കിൽ ഇഡ്ഡലി ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, പൊറോട്ട, അങ്ങനെ രാവിലത്തെ. പിന്നെ ഉഴുന്നുവട, ഉള്ളിവട, പിന്നെ മുളക് ബജി, അങ്ങനെ ചായകൾ. ചായ തന്നെ വെറൈറ്റി ചായകൾ, ഹോർലിക്സ് ചായയുണ്ട്, സാദാ ചായയുണ്ട്, പിന്നെ അങ്ങനെ വെറൈറ്റി ചായകളും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അങ്ങനെ കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ഷിഫ്റ്റ് 8 മണി കഴിഞ്ഞാൽ പിന്നെ ലേഡീസ് ഞങ്ങൾ കയറുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പോൾ വൈകുന്നേരം 5 മണി വരെ, അത് കഴിഞ്ഞാൽ പിന്നെ ജെൻസ് ആണ് കയറുന്നത്. അവർ നൈറ്റ് 10 മണി വരെ റൺ ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് എന്താ ഉണ്ടാകുക? ഉച്ചയ്ക്ക് നമ്മൾ ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ ഇത് നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ കഞ്ഞിയുണ്ട്, പിന്നെ തക്കാളി ചോറുണ്ട്, ഇന്ന് ബിരിയാണി വെക്കുന്നുണ്ട്. ബിരിയാണി വെച്ച് ഈ മൂന്നതാണ് കൊടുക്കുന്നത്. പക്ഷേ ഇതിൽ കൂടുതൽ ഞങ്ങൾ വെറൈറ്റി സൈസ് റൈസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് തേങ്ങാച്ചോറ്, ലെമൺ ചോറ്, തക്കാളി ചോറ്, അങ്ങനെ ഒരു ഇതിൽ തന്നെ 4 സൈസ് ചോറ് വെറൈറ്റി അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചട്ടിച്ചോറ് കൊടുക്കാനും, അതുപോലെ മുളയരി കഞ്ഞി, സാദാ കഞ്ഞി, അങ്ങനത്തെ എല്ലാം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ആളുകൾ വന്ന് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാം. അതെ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പൊ പ്ലാൻ ചെയ്തു ഫ്രണ്ടിലേക്ക് ഒന്ന് റൂഫ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ സൗകര്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ കിച്ചന്റെ ഇതും കൂടെ ആവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഫ്രണ്ടിലേക്ക് റൂഫ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ റെന്റിന് റൂം നോക്കിയിട്ടുണ്ട്, റൂം എടുക്കുക, അവിടെ തന്നെ കിച്ചൻ ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് വിൽക്കാം. അതിന്റെ കാര്യമൊന്നും നടക്കുന്നുണ്ട്. ഒത്തിരി താമസിക്കാതെ തന്നെ നല്ല ഉഷാർ തന്നെയാണ്. ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്ന് കഴിഞ്ഞില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാതെ പോകാന്നാണ് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇത്രയും നല്ല രീതിയിലാകും എന്ന് ഞങ്ങൾ തുടക്കത്തിൽ വിചാരിച്ചില്ല. എന്നാലും ഇപ്പം ഞങ്ങൾക്ക് ഉറപ്പായി 100% ഞങ്ങൾക്ക് ഇത് വിജയിക്കും. പിന്നെ ഞങ്ങൾ കൊടുക്കുന്ന ഫുഡും അതുപോലെ തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾ അച്ചാറൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഇപ്പൊ ഓൾറെഡി എം ഇ സി എന്ന് പറഞ്ഞാൽ മൈക്രോ എന്റർപ്രൈസസ് കൺസൾട്ടന്റ് എന്നാണ്. കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുകിട സംരംഭത്തിന് ഒരു സപ്പോർട്ട് കൊടുക്കുക, മാർക്കറ്റിംഗ് സപ്പോർട്ടും ഫിനാൻഷ്യൽ സപ്പോർട്ടും കൊടുത്ത് ഞങ്ങൾ അവരെ കൊണ്ടുവരിക എന്നാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. അപ്പൊ ഞങ്ങളുടെ തന്നെ സംരംഭകരുടെ പ്രൊഡക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ഞങ്ങള്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഡിസ്പ്ലേ ഞങ്ങള് വെക്കുന്നുണ്ട്, ഹോംമെയ്ഡ് അച്ചാറുകള്, സ്നാക്സുകള്, ഇങ്ങനെ ഉണ്ണിയപ്പം പോലുള്ള അതുകള്, അച്ചപ്പം, അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് നല്ലതാണ് എന്ന് നമുക്ക് ഉറപ്പ്, അത് നമ്മുടെ ക്വാളിറ്റിയിലെ 100% ഉറപ്പ് പറയണമെങ്കിൽ അത് നമ്മൾ പോയി കണ്ട് നേരിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ആ പ്രൊഡക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ നല്ലൊരു ഇതാണ്. ഇപ്പൊ ഇവിടെ കുടുംബശ്രീയുടെ അച്ചാറൊക്കെ ചിലപ്പോൾ അവിടെ കടകളിൽ നിന്ന് ചിലപ്പോൾ 5 രൂപ 10 രൂപ ചിലപ്പോൾ റേറ്റ് വ്യത്യാസം, പക്ഷേ എന്നാലും ക്വാളിറ്റി നമ്മൾ 100% അവരോട് ഉറപ്പ് പറയുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് നമ്മൾ വെക്കുകയുള്ളൂ എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഞങ്ങൾക്ക് നിലവിൽ 2 കുക്കുണ്ട്, ഇനി ഒരാളെയും കൂടെ കൊണ്ടുവരും. ഇന്ന് ബിരിയാണി ഇല്ല, ഇന്നലെ ഇന്ന് തക്കാളി ചോറ്. അത് വേറെ ഒന്നും കൂടെ അല്ല, നമുക്ക് ഒരു സ്ഥല പരിമിതി കൊണ്ട് ഉണ്ടാക്കാനുള്ള സ്ഥല പരിമിതി കൊണ്ടാണ് മെയിൻ പ്രശ്നം. ഇപ്പൊ റൂം നോക്കുന്നുണ്ട്, റൂം നോക്കുകയാണെങ്കിൽ അവിടെയാണെങ്കിലും ഉണ്ടാക്കി നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. അതിന്റെ അടുത്ത് തന്നെയാണ് നോക്കണത്. അപ്പൊ അതും എന്റെ പേര് അശ്വതി. എന്റെ പേര് ഇപ്പൊ എന്റെ കൂടെ ഷിഫ്റ്റ് കയറിയിരിക്കുന്ന ആള് പ്രേമലത എന്നാണ്. പ്രേമലത ഈ ഇവിടെ തന്നെയുള്ളതാണ്, ഈ മൂന്നാർ പഞ്ചായത്ത് തന്നെ വർക്ക് ചെയ്യുന്ന. ഞാൻ കാന്തല്ലൂർ, എനിക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യണം, ഞാൻ സ്കൂട്ടിക്കാണ്
ആണ് വന്നു പോകുന്നത്. 2 മണിക്കൂർ വേണം പോയി വരാൻ. 2 മണിക്കൂർ 6 മണിക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. 8 മണിയാകുമ്പോൾ ഇവിടെ ഡ്യൂട്ടിക്ക് കയറി. വൈകുന്നേരം 4 മണിക്ക് ഷിഫ്റ്റായി. 6 മണിയാകും വീട്ടിൽ ചെല്ലുമ്പോൾ. എന്നാലും എനിക്ക് സന്തോഷമുള്ളൂ. നല്ല രീതിയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഹാപ്പിയാണ്. കഴിക്കാം, ധൈര്യമായിട്ട് കഴിക്കാം, വന്നോളൂ. തക്കാളിച്ചോറ് വന്നിട്ട് സംഗതി കാണുമ്പോൾ ബിരിയാണി പോലെ ഉണ്ട്, പക്ഷെ തക്കാളിച്ചോറാണ്. ബിരിയാണിക്ക് കൊടുക്കുന്ന പോലെ പപ്പടം, സല്ലാസ്, അച്ചാറൊക്കെ ഉണ്ട്. അപ്പൊ കഞ്ഞി വന്ന കഞ്ഞി കഞ്ഞിക്കൊക്കെ ഒരു എന്താ അടിപൊളി വെറൈറ്റി പാത്രങ്ങളാണ്. അപ്പൊ കഞ്ഞി കഞ്ഞിൻ്റെ കൂടെ പപ്പടം ഉണ്ട്, ചെള്ളാസ്, അതേ അച്ചാറും, ഒരു പയർ, ചെറുപയർ തോരനും ഉണ്ട്. അപ്പോൾ ബസ്സിനകത്ത് നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. തക്കാളി ചോറും തുടങ്ങാം. കണ്ടാൽ ബിരിയാണി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള തക്കാളി ചോറ് നല്ല മണമുണ്ട്. കുഴപ്പമില്ലാത്ത നല്ല ചൂടുണ്ട് ഇവിടെ. നല്ല ചൂട് ഭക്ഷണം അല്ലെങ്കിലും കുഴപ്പമാണ്, കാരണം തണുപ്പ് സ്ഥലമായതുകൊണ്ട് അല്ലേ. നല്ല ചൂട് വേണം ഭക്ഷണത്തിന് അറിയാം. അതിനിപ്പോ എന്റെ കൂടെ ഓംലെറ്റ് കൂടി ഉണ്ട് അല്ലേ. പപ്പടം തമിഴ്നാട് മോറലി പപ്പടമാണ്, അധികം കൊള്ളാത്ത പപ്പടം. നാരങ്ങിച്ചാറാണ് അച്ചാർ. ഇവർ തന്നെ കുടുംബശ്രീയിലെ സഹോദരിമാർ വീട്ടിൽ തയ്യാറാക്കുന്ന അച്ചാറാണ്. ഓംലെറ്റ് ഇതാണ്, സിംഗിൾ ഓംലെറ്റ് അല്ലേ. അതായത് വലിയ ഓംലെറ്റ് കട്ട് ചെയ്തു. ചിക്കൻ കറി ഉണ്ട് കേട്ടോ. പിന്നെ വേണേൽ ചിക്കൻ കറി വാങ്ങിക്കാം. ഇത് കറി ഒഴിക്കാതെ കഴിക്കുന്ന ടേസ്റ്റ്. അങ്ങനെ ഇതിൽ തന്നെ അത്യാവശ്യം നല്ല മസാല ഉണ്ട് ചോറിൽ. ഞങ്ങൾ വീട്ടിൽ പൊരിച്ച വീട്ടിൽ ഇങ്ങനെ വരില്ല ഈ ഒരു സെറ്റപ്പിൽ. ഇപ്പോൾ പൊട്ടിക്കാനൊന്നും ഇല്ല, മൊത്തം കഴിച്ചാൽ നമുക്ക്. ചോറ് സൂപ്പറായിട്ട് കേട്ടോ. ഇത് കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ കഞ്ഞി കുടിക്കാത്തത്. ഇപ്പോൾ മൂന്നാറ് വരുമ്പോൾ കെഎസ് ആർ ടി സ്റ്റാൻഡ് തന്നെയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗത്താണ് സെറ്റ് ചെയ്തിന്. കുറച്ച് സീറ്റൊക്കെ ഉള്ളു. വന്ന് അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ട് ആസ്വദിച്ചിട്ട് പോവാം. അപ്പോൾ മറ്റൊരു കിടലിട്ട് ജീവിതമായിട്ട് വരാം.